welcome back to my channel Kavya's Life Events. നമ്മുടെ ലൈഫിൽ ചില സമയത്ത് നമുക്ക് മുന്നോട്ടുള്ള ഓരോ സ്റ്റെപ്സും ഭയങ്കര ഹാർഡായിരിക്കും. പക്ഷെ നമ്മൾ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യരുത്. കാരണം ഓരോ സ്റ്റെപ്സും കയറി ഏറ്റവും ടോപ്പിലെത്തുമ്പോൾ അവിടെ നിന്നുള്ള വ്യൂ അതിമനോഹരമായിരിക്കും. സോ കീപ് ഗോയിങ്. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ ഈ ചാനലിലേക്ക് ഒന്നും കൂടിയും എല്ലാവരും ആത്മാർത്ഥമായി ഞാൻ സ്വാഗതം ചെയ്യുന്നു. കാരണം നമ്മൾക്ക് കുറച്ച് നാളായിട്ട് നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യാറില്ല. ആക്ച്വലി ഒരു വീഡിയോസാണ് നമ്മൾ അപ്ലോഡ് ചെയ്യാറ്. ഇപ്പോൾ 3 weeks ആയി നമുക്ക് വീഡിയോ അങ്ങനെ അപ്ലോഡ് ചെയ്യാൻ പറ്റാറുണ്ട്. കുറച്ച് വേറെ കാര്യങ്ങളിൽ ഇത്ര എൻഗേജ്ഡ് ആയി പോയ കാരണമാണ്. അപ്പോൾ ഇനി വരും ദിവസങ്ങളിലൊക്കെ വീഡിയോ കറക്റ്റായി അപ്ലോഡ് ചെയ്യുന്നത് വിചാരിക്കുന്നു. പിന്നെ ഇന്നത്തെ വീഡിയോ ഭയങ്കര ഒരു സന്തോഷത്തോടെയാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. തന്നെയിൽ നിന്ന് മനസ്സിലായിട്ടുണ്ടാവുമായിരിക്കും, നമ്മളിവിടെ സ്വന്തമായിട്ട് സ്വീഡനിൽ ഒരു ഫ്ലാറ്റ് വാങ്ങി. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം കൂടി ഞാൻ ഈ വീഡിയോ കൂടെ പങ്കുവെക്കണം. ഇങ്ങനെ അവിടെ സ്വീഡനിൽ ഒരു ഫ്ലാറ്റ് വാങ്ങി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ചിലർക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും, നമുക്ക് അവിടെയൊക്കെ സ്വന്തമായിട്ടൊരു പ്രോപ്പർട്ടി വാങ്ങാൻ പറ്റുമെന്ന്. ഇപ്പോൾ കാരണം നമ്മൾ ഗൾഫ് രാജ്യങ്ങളിലൊന്നും നമുക്ക് സ്വന്തമായിട്ടൊരു പ്രോപ്പർട്ടി നമുക്ക് വാങ്ങാൻ പറ്റില്ലല്ലോ. പക്ഷെ അതുപോലെയല്ല ഇപ്പോൾ യൂറോപ്പ്, US അവിടെയൊക്കെ നമുക്ക് സ്വന്തമായിട്ട് പ്രോപ്പർട്ടി വാങ്ങാം. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് ഒരു ചെറിയ വീഡിയോ ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. എങ്ങനെയാണ് നമ്മൾ ഈ പ്രോപ്പർട്ടി വാങ്ങണേന്ന്, നമ്മുടെ നാടിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ടാണോ ഇവിടുത്തെ, അതിൻ്റെ ഓരോ പ്രോസസ്സ് എന്നാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയ്ക്ക് പോകാം. ലെറ്റ്സ് ഗോ ടു വീഡിയോ. എനിക്കിവിടെ ഫസ്റ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത് ലോൺ പ്രോമിസ് ആണ്. ഇപ്പം നമ്മളിവിടെ സ്വീഡനിൽ ഒരു ഫ്ലാറ്റ് വാങ്ങുമ്പോൾ അത്രയ്ക്കൊരു ഹ്യൂജ് എമൗണ്ട് നമ്മുടെ കയ്യിൽ ഉണ്ടാവില്ല. ഉണ്ടാകുന്നവർ ഉണ്ടാക്കാണും, അപ്പോൾ അവർക്ക് ഡയറക്റ്റ് വാങ്ങാം. ഇപ്പോൾ അല്ലാത്ത ആൾക്കാർ, ഇപ്പോൾ ഓൾമോസ്റ്റ് ആൾക്കാരും ലോൺ എടുത്തിട്ട് തന്നെയായിരിക്കും വാങ്ങാം. അപ്പം നമുക്ക് ആദ്യം അറിയേണ്ട കാര്യം ബാങ്ക് നമുക്ക് എത്ര ലോൺ തരുന്നതാണ്. അപ്പം അതിനാണ് ഈ ലോൺ പ്രോമിസ് എന്ന് പറയുന്നത്. കാരണം ഈ ലോൺ പ്രോമിസ് നമുക്ക് എത്ര ലോൺ കിട്ടുന്ന അറിഞ്ഞിട്ട് വേണം എവിടെ വാങ്ങണം, എത്ര വലിയ ഫ്ലാറ്റ് വാങ്ങണം എന്നൊക്കെ നമുക്ക് ഡിസൈഡ് ചെയ്യാം. അപ്പം നമ്മൾ ആദ്യം കരസ്ഥമാക്കേണ്ടത് ലോൺ പ്രോമിസ് ആണ്. അത് നമ്മൾ ബാങ്കായിട്ട് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാങ്ക് നമുക്ക് തരും. പക്ഷേ അത് നമുക്ക് തരേണ്ടത് നമ്മുടെ ഇപ്പം എത്ര ലോൺ നമുക്ക് കിട്ടുമെന്നത് നമ്മുടെ ഇൻകം അനുസരിച്ചിരിക്കും. ഇപ്പം ഇൻകം എന്ന് പറയുമ്പോൾ നമ്മൾ വൈഫും ഹസ്ബൻഡും വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു കുറച്ചും കൂടി നല്ലൊരു എമൗണ്ട് കിട്ടും. അല്ല, ഇപ്പം നമ്മളെ വീട്ടിൽ ഒരാളെ വർക്ക് ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ ഹസ്ബൻഡ് മാത്രം വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ബാങ്കിലെ ലോണിന് എഫക്ട് ചെയ്യും, കുറച്ചും കൂടി എമൗണ്ട് കുറവായിരിക്കും നമുക്ക് തരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ കിഡ്സ്, ഇപ്പോൾ നമ്മൾക്ക് 2 kids ആണെങ്കിൽ ഒരു ലോൺ. ഇപ്പോൾ കിഡ്സിൻ്റെ എണ്ണം കൂടുന്നതനുസരിച്ചൊക്കെ, കാരണം അവരൊക്കെ മെയിൻ്റെനൻസ് എക്സ്പെൻസസ് അവർ കാൽക്കുലേറ്റ് ചെയ്യും നമുക്ക് ലോൺ തരുന്നതിൽ നിന്ന്. അപ്പോൾ അതൊക്കെ അതുപോലെ തന്നെ നമ്മുടെ ക്രെഡിറ്റ് സ്കോർ, നമുക്ക് തിരിച്ചടയ്ക്കാനുള്ള കപ്പാസിറ്റി ഒക്കെ അനുസരിച്ചിട്ടാണ് ലോൺ തരിക. ഇപ്പം എല്ലാവരും അങ്ങനെ തന്നെയാണ്, അപ്പോൾ ഇവിടെയും അങ്ങനെ തന്നെയാണ്. അതൊക്കെ അനുസരിച്ചിട്ടാണ് നമുക്ക് ലോൺ തരുന്നത്. അപ്പോൾ ഏത് നമ്മൾ ഒന്നിലധികം ബാങ്ക്സായിട്ട് നമ്മൾ കണക്ട് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, അതിൽ ആരാണ് നമ്മൾക്ക് ബെറ്റർ ഡീൽ തരുന്നത് അത് നമ്മൾ ഓക്കെ ആക്കാം. യൂഷ്വലി നമുക്ക് ഇവിടെ ബാങ്ക് ലോണായിട്ട് തരുന്നത് ഒരു പ്രോപ്പർട്ടിയുടെ 85% ആണ്, ബാക്കി വരുന്ന 15% നമ്മൾ പേ ചെയ്യണം. ഇപ്പോൾ ചെറിയ ഘട്ടത്തിലൊക്കെ നമ്മൾക്ക് വേണമെങ്കിൽ ബാങ്ക് പേഴ്സണൽ ലോൺ തരാം. പിന്നെ നമുക്ക് ഈ 15% പകരം കുറച്ചും കൂടി കൂട്ടി 18% ഒക്കെ പേ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു വീട് ചിലപ്പോൾ ബാങ്ക് അത്ര ലോൺ തരുന്നില്ലെങ്കിൽ നമ്മൾക്ക് ഈ ഡൗൺ പേയ്മെൻറ്റ് നമ്മൾ അടയ്ക്കുന്നതിനാണ് ഡൗൺ പേയ്മെൻറ്റ് എന്ന് പറയുന്നത്. അത് വേണമെങ്കിൽ കൂട്ടി നമ്മൾക്ക് ഇപ്പോൾ 15-18 ഒക്കെ കൂട്ടി നമുക്ക് ആ വീട് വാങ്ങാൻ പറ്റും. പക്ഷേ സാധാരണഗതിയിൽ 85% ബാങ്കും 15% നമ്മളും പേ ചെയ്യണം. അങ്ങനെയാണ് ഇവിടുത്തെ ഒരു രീതി. പിന്നെ ഈ ലോൺ പ്രോമിസ് എന്ന് പറയുന്നത് നമ്മൾ ഈ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന മുന്നേ ലോൺ പ്രോമിസ് വേണമെന്ന് പറഞ്ഞു. കാരണം മുന്നേ പറഞ്ഞല്ലോ നമുക്ക് ഏത് സ്ഥലത്ത് വീട് വാങ്ങണം, എത്ര വലിപ്പത്തിലുള്ള വീട് വാങ്ങണം എന്നൊക്കെ നമുക്കൊന്ന് ഡിസൈഡ് ചെയ്യണമെങ്കിൽ ലോൺ പ്രോമിസ് വേണം. അതുപോലെ തന്നെ നമ്മൾ ഈ വീട് നമ്മളൊരു സെലക്ട് ചെയ്യുന്ന ഒരു വീട് കാണാൻ പോകണമെങ്കിലും പിന്നെ അതിൻ്റെ ഒരു ബിഡിംഗ് പ്രോസസ്സിലൊക്കെ നമുക്ക് ലോൺ പ്രോമിസ് അത്യാവശ്യമാണ്. അപ്പോൾ അത് കാരണം നമ്മൾ ആദ്യമായി നമ്മൾക്ക് ഒരു വീട് ഫ്ലാറ്റോ അല്ലെങ്കിൽ നമ്മൾ വാങ്ങുന്നത് ഡിസൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം നമ്മൾ ലോൺ പ്രോമിസ് വാങ്ങി വെക്കണം. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ഈ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് എനിക്ക് ഉള്ള ഒരു പ്രോസസ്സിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്രോസസ്സാണ് വ്യൂയിങ്. നമ്മൾ വീടുകളൊക്കെ പോയി കാണുക, ഡയറക്റ്റ് പോയി വീട് കാണുന്നതിനാണ് വ്യൂയിങ് എന്ന് പറയുന്നത്. അപ്പോൾ അത് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. അതിൻ്റെ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് ഇപ്പോൾ ആദ്യം തന്നെ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്പോൾ സെല്ലേഴ്സ് ഇങ്ങനെ ഇവിടുത്തെ കുറേ ഇങ്ങനെ പ്രോപ്പർട്ടി വെബ്സൈറ്റ്സ് ഉണ്ട്. ഇപ്പോൾ ഹെംനെറ്റ്, Booli.se എന്നൊക്കെ പറഞ്ഞിട്ട് അതിലൊരു എസ്റ്റേറ്റ് ഏജന്റ് ത്രൂ അവരുടെ വീട് പോസ്റ്റ് ചെയ്യും. എസ്റ്റേറ്റ് ഏജന്റ് എന്ന് പറയുന്നത് നമ്മുടെ ബ്രോക്കർ. ഇപ്പോൾ സെയിലിനൊക്കെ സെയിലിനും
ഇപ്പോൾ ബൈങ്ങിനൊക്കെ ഹെൽപ്പ് ചെയ്യണ ഒരാൾ എസ്റ്റേറ്റ് ആൻഡ് ബ്രോക്കർ, അവർ ത്രൂ നമ്മുടെ ഈ സൈറ്റിലൊക്കെ വീട് അപ്ലോഡ് ചെയ്യും. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഈ സൈറ്റ് ത്രൂ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് പല വീടുകൾ കാണാം. അപ്പോൾ അതിൽ ഈ വീടിൻ്റെ ഫുൾ പ്ലാന്, വീടിൻ്റെ ഫോട്ടോസ്, സ്ക്വയർ മീറ്റർ, അങ്ങനെ ആ വീടിനെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും അവിടെ ആ സൈറ്റിൽ ഉണ്ടാവുമായിരിക്കും. ആ സൈറ്റ് നമ്മൾ കണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ട വീട് നമ്മൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ആ വീടിനൊരു ഇങ്ങനെ വ്യൂയിങ്ങിൻ്റെ ഡേറ്റ് പറഞ്ഞിട്ടുണ്ടാവായിരിക്കും. നമുക്ക് സൈറ്റിൽ മാത്രം കണ്ടാൽ പോരല്ലോ, ഡയറക്റ്റ് പോയി കാണണമല്ലോ. അപ്പോൾ വ്യൂയിങ്ങിൻ്റെ ഡേറ്റ് പറഞ്ഞിട്ടുണ്ടാവായിരിക്കും. അപ്പോൾ അതായത് ആ ഡേറ്റ് നമ്മൾ വരുന്നുണ്ടെന്ന് എസ്റ്റേറ്റ് ഏജൻറ്റിനെ അറിയിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഡയറക്റ്റ് പോയി ആ വീട് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ആ ഒരു പറഞ്ഞ ഡേറ്റിൽ പോയി എവിടെയാണോ ആ സ്ഥലത്ത് പോയി ആ വീട്, 30 minutes ആണ് ആ ഫ്ലാറ്റോ അല്ലെങ്കിൽ വീടോ കാണാനുള്ള ടൈം. അപ്പോൾ അവിടെ താമസിക്കുന്ന ആൾക്കാർ പുറത്തിറങ്ങി നിൽക്കേണ്ടാവായിരിക്കും, നമുക്ക് അവരെ കാണേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ആ വീട് പോയി 30 minutes ആ വീട് നമുക്ക് ചെക്ക് ചെയ്യാം, ആ വീടിൻ്റെ എല്ലാവരും നമുക്ക് പോയി നോക്കാം. ഇതാണ് വ്യൂയിങ് എന്ന് പറയുന്നത്. ഇതിന് ഓപ്പൺ വ്യൂയിങ് എന്നാണ് പറയുന്നത്. ഇനി അതുപോലെ തന്നെ ഇപ്പോൾ പ്രൈവറ്റ് വ്യൂയിങ് ഉണ്ട്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടെ കൂടുതൽ ഇപ്പോൾ പ്രൈവറ്റ് വ്യൂയിങ് നന്നായി നടക്കുന്നുണ്ടെന്ന്. കാരണം ഇപ്പോൾ സൈറ്റിൽ അവർ മെൻഷൻ ചെയ്തിരുന്ന ഡേറ്റ് ഓപ്പൺ വ്യൂയിങ്ങിൻ്റെ ഡേറ്റ് ആയിരിക്കും. ഇപ്പോൾ നമുക്ക് ആ വീട് ഭയങ്കര ഇഷ്ടപ്പെട്ടു, ഭയങ്കര ഇഷ്ടപ്പെട്ടു, നമുക്ക് ആ വീട് മിസ്സാവരുതെന്ന് നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നമുക്ക് ഈ എസ്റ്റേറ്റ് ഏജൻറ്റ്, ഈ ബ്രോക്കർ എന്ന് പറയുന്ന ആളുടെ കോൺടാക്ട് നമ്പർ ഉണ്ടാവും, നമുക്ക് ഡയറക്റ്റ് വിളിച്ച് ചോദിക്കാം. ഇപ്പോൾ നിങ്ങൾ ഇങ്ങനെ പ്രൈവറ്റ് വ്യൂയിങ് ഒക്കെ അറേഞ്ച് ചെയ്യേണ്ടോന്ന്. അപ്പോൾ അവർ ഈ ഓപ്പൺ വ്യൂയിങ്ങിന് മുന്നേ ഒരു ഡേ ഈ പ്രൈവറ്റ് വ്യൂയിങ് എന്ന് പറയട്ടോ. അപ്പോൾ നമ്മൾക്ക് അതിങ്ങനെ സൈറ്റിൽ അവർ മെൻഷൻ ചെയ്തിട്ടുണ്ടാവില്ല പ്രൈവറ്റ് വ്യൂയിങ് ഉണ്ടെന്ന്. അപ്പോൾ നമ്മൾക്ക് പ്രൈവറ്റ് വ്യൂയിങ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ വീട് പോയി കാണാൻ പറ്റും. ഓപ്പൺ വ്യൂയിങ്ങിനൊരു 10-15 പേര് വരുമെങ്കിൽ ഇപ്പോൾ പ്രൈവറ്റ് വ്യൂയിങ്ങിന് ഒരു 3-4 ആൾക്കാരൊക്കെ ആയിരിക്കും വരിക. അപ്പോൾ നമുക്ക് ആ ഈ 4-5 പേരിൽ നിന്ന് ആ വീട് ബിഡ് ചെയ്ത് ഇത്രയും കൂടി എളുപ്പത്തിൽ വാങ്ങാമല്ലോ. അതിനാണ് പ്രൈവറ്റ് വ്യൂയിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സ്റ്റെപ്പാണ് അനലൈസ് ദി അസോസിയേഷൻ. ഇപ്പം നമ്മളൊരു ഫ്ലാറ്റൊക്കെയാണ് വാങ്ങണമെങ്കിൽ ഓരോ ഫ്ലാറ്റും ഒരു സ്പെസിഫൈ അസോസിയേഷൻ്റെ അണ്ടറിൽ വരുന്നതായിരിക്കും. ഇപ്പം നമ്മൾ ബാങ്ക് നമുക്ക് ലോൺ തരുമ്പോൾ നമ്മൾ എല്ലാ മാസവും ബാങ്കിലേക്ക് ഒരു ഫിക്സഡ് എമൗണ്ട് പേ ചെയ്യുമല്ലോ, തിരിച്ചു പേ ചെയ്യുമല്ലോ. അതുപോലെ തന്നെ നമ്മൾ ഈ അസോസിയേഷനിലേക്കും മന്ത്ലി മെയിൻ്റെനൻസ് എക്സ്പെൻസസ് എന്ന് പറഞ്ഞിട്ട് ഒരു എമൗണ്ട് പേ ചെയ്യണം, അത് ഫിക്സഡ് ആയിരിക്കും. ഇവിടെ ആദ്യം OFS എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ മെയിൻ്റെനൻസ് എക്സ്പെൻസസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അതിപ്പോൾ ഈ അസോസിയേഷൻ്റെ ഒരു കപ്പാസിറ്റി അനുസരിച്ചിട്ടാണ്. ഇപ്പോൾ ഇവിടുത്തെ ഈ ഓരോ ഇപ്പോൾ ഓൾമോസ്റ്റ് ഫ്ലാറ്റുകൾ, ഇപ്പോൾ ന്യൂലി ബിൽഡായ ഫ്ലാറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിലും ഓൾമോസ്റ്റ് ഫ്ലാറ്റുകളും കുറേ വർഷങ്ങൾ മുന്നേ ഉണ്ടാക്കിയ ഫ്ളാറ്റുകളാണ്. അപ്പോൾ അതവർ റിനോവേറ്റ് ചെയ്ത് കൊണ്ട് ഇരിക്കുകയാണ്. നമുക്ക് ആ ഫ്ലാറ്റ് കാണുമ്പോൾ പുത്തൻ പുതിയ ഫ്ലാറ്റ് പോലെയൊക്കെ തോന്നിയെങ്കിലും ആ ഫ്ലാറ്റ് ആ ബിൽഡിംഗ് ഉണ്ടാക്കിയിട്ട് വർഷങ്ങൾക്ക് മുന്നേ ഉണ്ടാക്കിയ ബിൽഡിങ്സ് ആണ്. അത് കാരണം കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ അവർ റിനോവേറ്റ് ചെയ്ത് വരും. അപ്പോൾ ഈ റിനോവേറ്റ് ചെയ്യുന്നത് അസോസിയേഷൻ ത്രൂ ആണ് റിനോവേറ്റ് ചെയ്യുക. അപ്പോൾ ഈ അസോസിയേഷൻ്റെ ഒരു കപ്പാസിറ്റി നമ്മൾ ഈ വീട് വാങ്ങുന്നതിന് മുന്നേ നമ്മൾ ഒന്ന് നോക്കി വെക്കണം. ഇപ്പോൾ ഈ അസോസിയേഷൻ്റെ ആനുവൽ റിപ്പോർട്ട്, അവരുടെ പ്രീവിയസ് റിപ്പോർട്ടൊക്കെ നമുക്ക് ഓൺലൈനിൽ കിട്ടും. അപ്പോൾ നമ്മൾ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം, കാരണം അവർക്ക് എത്ര ഡെപ്റ്റ്സ് ഉണ്ട്. ഇപ്പോൾ അസോസിയേഷന് വലിയ ഡെപ്റ്റ്സ് ഒക്കെ ഉണ്ട്, അവർ പുതിയതായിട്ട് ഇങ്ങനെ റിനോവേറ്റ് ചെയ്തു, കുറേ കാര്യങ്ങൾ ആ വീടിന് ചെയ്തു എന്നെങ്കിലും ചിലപ്പോൾ ഒരു വർഷത്തിനിടയിൽ നമ്മുടെ ഈ OFS എന്ന് പറയുന്ന എമൗണ്ട് അവർ കൂട്ടാം. അപ്പോൾ അതൊക്കെ നമ്മളെ എഫക്റ്റ് ചെയ്യും, കാരണം നമ്മൾ മന്ത്ലി പേ ചെയ്യുന്ന എമൗണ്ട് ഒരു ഫിക്സഡ് പ്രൈസിനൊക്കെ ഇങ്ങനെ കൂടി വരികയാണെങ്കിൽ അതൊക്കെ നമ്മളെ എഫക്റ്റ് ചെയ്യുമല്ലോ. അപ്പോൾ അതൊക്കെ നമ്മൾ നോക്കണം. അതുപോലെ ഈ ചിലവർക്ക് ഇങ്ങനെ അസോസിയേഷനിൽ ഇങ്ങനെ അവരിപ്പോൾ പ്രീ സ്കൂൾസ് ഒക്കെ റൺ ചെയ്യുന്നുണ്ടാവുമായിരിക്കും, അപ്പോൾ അതിൽ നിന്നൊക്കെ അവർക്ക് ഇൻകം വരും. അപ്പോൾ ഇവരുടെ ഈ അസോസിയേഷനുകൾക്കുള്ള ഇൻകം സോഴ്സസും അവരുടെ എക്സ്പെൻസസും ഒക്കെ നമ്മളൊന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. ഒക്കെ ഓൺലൈനിൽ നമുക്ക് കിട്ടും, ഒന്നും ഹൈഡ് അല്ല, എല്ലാ സാധനങ്ങളും ഇവിടെ പബ്ലിക്കായി ഇട്ടിട്ടുണ്ട്. നമുക്ക് ഓൺലൈനിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം കാണാൻ പറ്റും, ഒന്നും ഇവിടെ ഇങ്ങനെ സീക്രട്ടായിട്ട് വെച്ചിട്ടില്ല. നമുക്ക് ഓൺലൈൻ ത്രൂ എല്ലാം കാണാം, നമുക്ക് അനലൈസ് ചെയ്യാം. അങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ നമ്മുടെ അത് നമ്മൾ ഫ്ലാറ്റ് വാങ്ങുന്നതിന് മുന്നേ ചെയ്യണം, എന്നിട്ടാണ് നമ്മൾ ബിഡിങ് പ്രോസസ്സിലേക്ക് കടക്കണ്ടു. കാരണം ഈ അസോസിയേഷൻ്റെ OFS നമ്മുടെ ബാങ്കിലേക്കുള്ള മന്ത്ലി അടയ്ക്കേണ്ട പേയും കൂടി ചേർത്തായിരിക്കും നമുക്കൊരു മാസം പേ ചെയ്യേണ്ടി വരിക. അത് നമ്മുടെ ഒരു ബഡ്ജറ്റിൽ നിൽക്കണ ഒരു പേ ഒരു ഇതായിരിക്കണമല്ലോ. അപ്പോൾ നമ്മൾ എന്തായാലും അനലൈസ് ദി അസോസിയേഷൻ ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പാണ്. അടുത്ത് വരുന്നൊരു ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പാണ് ബിഡിങ്. നമ്മൾ ബിഡിങ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാണ്. ഇപ്പോൾ നമ്മൾ വ്യൂയിങ്ങിനൊക്കെ പോയി നമ്മുടെ അസോസിയേഷൻ അനലൈസ് ഒക്കെ ചെയ്ത് നമുക്ക് ഇഷ്ടപ്പെട്ടു, നമ്മുടെ ഒരു ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന ഒരു വീടാണെങ്കിൽ നമ്മൾ ബിഡിങ് എന്ന പ്രോസസ്സിലേക്ക് എൻറ്റർ ആവുകയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ എസ്റ്റേറ്റ് ഏജൻറ്റ് നമ്മളെ കോൺടാക്ട് ചെയ്യും, നിങ്ങൾക്ക് വീട് ഇഷ്ടപ്പെട്ടോ, വീട് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ബിഡ് ചെയ്യാൻ റെഡി ആണെന്നൊക്കെ ചോദിക്കും. അപ്പോൾ നമ്മൾ ഓക്കെ ആണെങ്കിൽ നമ്മൾ ബിഡിങ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ബിഡ് ചെയ്യുക, നമ്മുടെ മുകളിൽ വല്ലവരും കയറി ബിഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇൻഫർമേഷൻ വരും, നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നമ്മൾ അതനുസരിച്ച് ബിഡ് ചെയ്ത് പോവാം. ഇങ്ങനെ ചെറിയ സിറ്റീസൊക്കെ ആണെങ്കിൽ അത്ര വലിയൊരു ബിഡിങ് ഒന്നും നടക്കില്ല. ഇപ്പോൾ സ്റ്റോക്ക്ഹോം ഒക്കെ ഈ സ്വീഡൻ്റെ ക്യാപിറ്റൽ സിറ്റീസ് ആണല്ലോ, ഇവിടെയൊക്കെ ഒരു ബിഡിങ് വാറെന്ന് ഞാൻ തന്നെ പറയാം. നമ്മൾ എൻ്റെ എന്താ ഭയങ്കര ബിഡിങ് ആണ് നടക്കുക. ചിലപ്പോൾ ആ വീടിനേക്കും ഓവർ ബിഡിങ് ഒക്കെ പോവും, ഭയങ്കരമായിട്ട് കയറി പോവും. ആ പ്രൈസ് വീടിൻ്റെ പ്രൈസിനെ കമ്പയർ നോക്കുമ്പോൾ ഭയങ്കരമായിട്ട് കയറിയൊക്കെ പോവും.
അങ്ങനെ ഒരു അത് നമ്മുടെ സിറ്റീസൊക്കെ അനുസരിച്ച് ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പോൾ സ്റ്റോക്ക്ഹോമിലൊക്കെ നല്ല ബിഡിങ് വാറാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിൽ നമുക്ക് എത്ര പേരെ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റും അതുവരെ നമ്മൾ ബിഡ് ചെയ്യുക, അതിലും കൂടുതലാണെങ്കിൽ നമ്മൾ ക്വിറ്റ് ചെയ്യുക, അങ്ങനെ പോവാം. അപ്പോൾ നമ്മൾ ഈ ബിഡിങ്ങിൽ വിൻ ചെയ്തു എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഈ വീട് കിട്ടണമെന്ന് ഒരു ഉറപ്പില്ല. കാരണം ഇതൊരു ലീഗലി അല്ല. ഇപ്പോൾ ബിഡിങ് വിൻ ചെയ്തു നമുക്ക് ആ വീട് കിട്ടി അങ്ങനെ നമുക്ക് പറ്റില്ല. ഇതിൻ്റെ ഫുൾ കാര്യങ്ങളും സെല്ലറിൻ്റെ കയ്യിലാണ്. സെല്ലർക്ക് ആർക്കാണോ വീട് കൊടുക്കാൻ ഇഷ്ടം അവർക്ക് കൊടുക്കും. യൂഷ്വലി ഹൈ ബിഡ് ആരോ ചെയ്യുന്നവർക്ക് തന്നെയാണ് കൊടുക്കുക. ചില സമയത്ത് ഈ ലോൺ പ്രോമിസിൻ്റെ കൺഫ്യൂഷൻ, പേ ചെയ്യാനുള്ള കൺഫ്യൂഷനൊക്കെ വരുമ്പോഴാണ് അടുത്ത ആൾക്കാരെ അവർ നോക്കുക. ചിലപ്പോൾ ബിഡൊക്കെ ചെയ്ത് വിൻ ചെയ്തിട്ടുണ്ടാവായിരിക്കും, പക്ഷേ സെല്ലർക്ക് ആൾ ഉദ്ദേശിക്കണ ആളുടെ എക്സ്പെക്ടേഷൻ നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അവർ അതിനെ ക്യാൻസൽ ചെയ്യാം, ആർക്കും കൊടുക്കുന്നില്ല എന്ന് വരെ ഡിസൈഡ് ചെയ്യാം. അതൊക്കെ നമുക്ക് കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമാണ് പറ്റുള്ളൂ. അപ്പോൾ ഇതാണ്, ഇത് ശരിക്കും പറഞ്ഞാൽ വ്യൂയിങ് നമ്മൾ ഭയങ്കര അടിപൊളിയായി നല്ല രസത്തിൽ ചെയ്യുന്ന കാര്യമാണെങ്കിൽ ബിഡിങ് നമുക്കൊരു ഹെഡേക്ക് എടുക്കുന്ന പരിപാടിയാണ്. ചിലപ്പോൾ നമ്മളിങ്ങനെ നമുക്ക് നല്ല ഇഷ്ടപ്പെട്ട വീടൊക്കെ ആയിരിക്കും, നമുക്ക് അഫോർഡ് ചെയ്യണേലും കൂടുതലാ വീട് ഇങ്ങനെ ഓവർ ബിഡൊക്കെ ആയിട്ട് കയറിപ്പോണെന്ന് കാണുമ്പോൾ നമ്മൾ ചിറ്റ് ചെയ്യാനായിട്ട് വേറെ നിവർത്തിയില്ല. അപ്പോൾ ശരിക്കൊരു ഹെഡേക്ക് തന്നെയാണ് ഈ ബിഡിങ് എന്ന് പറയുന്നത്. ഇത് ലാസ്റ്റ് സ്റ്റെപ്പാന്ന് പറയാം, റൈറ്റിംഗ് കോൺട്രാക്ട്. നമ്മളിപ്പോൾ ബിഡൊക്കെ ചെയ്തു, ബിഡിങ് വാറിൽ നമ്മൾ വിൻ ചെയ്തു, നമ്മളാ വീട് നമുക്ക് ഓക്കെയാണ്, സെല്ലർക്ക് ഓക്കെയാണ് നമ്മൾക്ക് തരാമെങ്കിൽ നമ്മൾ കോൺട്രാക്ട് സൈൻ ചെയ്യാണ്. ഇപ്പം നമ്മൾ എന്ത് ബിഡ് ചെയ്ത് വിൻ ചെയ്യണോ അതിന് ഏറ്റവും അടുത്ത ദിവസം തന്നെ ചിലപ്പോൾ അന്ന് തന്നെ നമ്മൾ കോൺട്രാക്ട് സൈൻ ചെയ്യും. കോൺട്രാക്ട് സൈൻ ചെയ്യുമ്പോൾ എന്ന് സൈൻ ചെയ്യണോ വിത്തിൻ 1 വീക്കിനുള്ളിൽ നമ്മൾ ഈ ഡൗൺ പേയ്മെൻറ്റ് നമ്മൾ 15% നമ്മൾ പേ ചെയ്യണമെന്ന് പറഞ്ഞല്ലോ. 85% ബാങ്ക് പേ ചെയ്യും, 15% നമ്മൾ പേ ചെയ്യും. അതിൻ്റെ 10% നമ്മൾ വിത്തിൻ 1 വീക്കിനുള്ളിൽ കൊടുക്കണം എന്നാണ്, സെല്ലർക്ക് കൊടുക്കണം എന്നാണ്. ബാക്കി വരുന്ന ഒരു 5% നമ്മൾ നമ്മൾക്ക് കീ ഹാൻഡ് ഓവർ ചെയ്യുന്ന സമയത്ത്, ഓൾമോസ്റ്റ് വീടുകളും ഒരു 3 മന്ത്സ് ഒക്കെ എടുക്കും കീ ഹാൻഡ് ഓവർ ചെയ്യാൻ വേണ്ടി. അപ്പോൾ ആ കീ എന്ന് ഹാൻഡ് ഓവർ ചെയ്യണോ എന്നാണ് നമ്മൾ ബാക്കിയുള്ള 5% അവർക്ക് കൊടുക്കേണ്ടത്. കോൺട്രാക്ട് സൈൻ ചെയ്തോട് കൂടെ തന്നെ പറയേണ്ട ഒരു കാര്യമാണ് നമ്മൾ ഫൈനൽ സെറ്റിൽമെൻറ്റ്. നമ്മൾ കോൺട്രാക്ട് സൈൻ ചെയ്യുമ്പോൾ 10% കീ ഹാൻഡ് ഓവർ ചെയ്യുമ്പോൾ 5% ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ആ കീ ഹാൻഡ് ഓവർ ചെയ്യുന്ന കുറച്ച് മുന്നാണ് വീണ്ടും ബാങ്കൊക്കെ ആയിട്ട് നമ്മുടെ വീണ്ടും നമ്മൾ കോൺടാക്ട് ചെയ്ത് നമ്മുടെ ക്യാഷ് ലോണൊക്കെ സെല്ലർക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ആ സമയത്താണ് നമ്മുടെ ഇൻട്രസ്റ്റ് റേറ്റ്, പിന്നെ എത്ര സമയത്തിനുള്ളിലാണ് ഈ ലോൺ നമ്മൾ തിരിച്ചടക്കേണ്ടത്, അതിൻ്റെ കാലപരിധി, അതൊക്കെ നമ്മൾ അപ്പോഴാണ് ഡിസൈഡ് ചെയ്യുക. ലോണിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് നമുക്ക് ഫിക്സഡ് ആൻഡ് വാല്യുബിൾ ഉണ്ട്, അതൊക്കെ ആ സമയത്തെ ഇൻട്രസ്റ്റ് റേറ്റിൻ്റെ ഇതനുസരിച്ച് നമ്മൾ ഫിക്സ് ചെയ്യുക, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഫിക്സ് ചെയ്യുക. ഇതൊക്കെയാണ് ഞങ്ങളും കടന്നുപോയ വീട് ഒരു ഫ്ലാറ്റ് വാങ്ങാൻ ഞങ്ങളും കടന്നുപോയ കുറച്ച് സ്റ്റെപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇവിടെ സ്വീഡനിൽ ഒരു വീട് വാങ്ങുക, ഒരു പ്രോപ്പർട്ടി സ്വന്തമായി വാങ്ങുന്നതിൻ്റെ ചെറിയ ഐഡിയ എല്ലാവർക്കും കിട്ടിക്കാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇവിടെ ഇപ്പോൾ ഈ സ്വീഡനിലേക്ക് വരാൻ താല്പര്യമുള്ളവരും ഇവിടെ വന്ന് ഇനി ഒരു വീട് വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നവർക്കൊക്കെ ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇവിടെ സ്വീഡനിൽ താമസിക്കുന്നവർക്കാണ് അത് കൂടുതൽ യൂസ്ഫുൾ ആവുക. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ഈ ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ന്യൂ വീടിൻ്റെ വിശേഷങ്ങളുമായി അടുത്തൊരു വീഡിയോയിൽ വരാം. താങ്ക് യു.